പതിനൊന്ന് മണിക്ക് കട്ടപ്പന സെന്റ് ജോർജ് പരീഷ് ഹാളിൽ വെച്ച് പട്ടയമേള നടത്തപ്പെടുകയാണ്. നമ്മുടെ ജില്ലയിലെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള നാലാമത്തെ പട്ടയമേളയാണ് നടത്തപ്പെടുന്നത്. ബഹുമാന്യനായ വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ ഇ ചന്ദ്രശേഖരൻ പട്ടയമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഈ പട്ടയമേളയിൽ 8,101 പട്ടയങ്ങളാണ് ഇതുവരെ കൊടുക്കുന്നതിന് തയ്യാറാക്കിയിട്ടുള്ളത്. ജില്ലയിലെ 18 കോളനികളിൽ പട്ടയം കൊടുക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ട് കാണാൻ സാധിക്കും. ഏകദേശം ജില്ലയിലെ 18 കോളനികളിൽ നിന്നായി 1,500 പട്ടയങ്ങൾ ഈ പട്ടയമേളയിൽ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ജില്ലയിലെ 7 ലാൻഡ് പതിവ് ഓഫീസുകളും എല്ലാ ഓഫീസുകളും അതോടൊപ്പം താലൂക്ക് ഓഫീസുകൾ മുഖാന്തരവും HRC പട്ടയം സബ് കളക്ടർ കൊടുക്കുന്ന പട്ടയങ്ങളും LT പട്ടയവും ജില്ലാ കളക്ടർ മുഖാന്തരം മുനിസിപ്പൽ പട്ടയവും ഉൾപ്പെടെയാണ് ഈ പട്ടയങ്ങൾ 8,201. അതിൽ 5,570 എണ്ണം വനാവകാശ രേഖയാണ്. അങ്ങനെയാണ് 8,101 പട്ടയങ്ങൾ നിലവിലുള്ളത്. പദ്ധതി പ്രദേശത്ത് ചുരുക്കി പറഞ്ഞാൽ എട്ടയാറ് ഉൾപ്പെടെയുള്ള മേഖല പോലെ കഞ്ചാർ മേഖലയുടെ 10 ചെയ് പ്രദേശത്ത് 1,300 പട്ടയങ്ങൾ വിതരണം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ 3 ചെയിൻ വിട്ടാണ് പട്ടയങ്ങൾ കൊടുക്കുന്നത്. അവിടെ ധാരാളം പട്ടയങ്ങൾ ഇനിയും കൊടുക്കാൻ കിട്ടായിട്ടുണ്ട്. 1 ചെയിൻ വിട്ടെങ്കിലും പട്ടയം കൊടുക്കണം എന്നുള്ള ആവശ്യം സജീവമായിരുന്നു. അത് സജീവ പരിഗണനയിലാണെന്നാണ് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഈ പട്ടയമേളയുടെ നടപടികൾ സ്വീകരിച്ചു വരുന്നത്. ഈ പട്ടയമേളയുടെ മറ്റൊരു പ്രത്യേകത, ഞാൻ ജില്ലാ കളക്ടറെ പ്രത്യേകമായിട്ട് കേരളത്തിൽ അഭിനന്ദിക്കുന്നു, പട്ടയം ലഭിക്കുന്നവർക്ക് സ്കെച്ചും പ്ലാനും ഇതോടൊപ്പം തന്നെ നൽകുക. സ്വാഭാവികമായും പട്ടയം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഡിസ്പ്യൂട്ട്സ് വലിയ തർക്കങ്ങൾ കടന്നുവരാറുണ്ട്. പട്ടയത്തിന്റെ സ്കെച്ച് കൂടെ കൊടുക്കുന്നത് കൊണ്ട് അത്തരം ഡിസ്പ്യൂട്ട് പട്ടയം കിട്ടുന്നവർക്ക് ഉണ്ടാകാതിരിക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും അത് ജില്ലാ അഡ്മിനിസ്ട്രേഷനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കേണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ 4 മാസമായി ജില്ലാതല അവലോകനങ്ങളും അതോടൊപ്പം റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഡെഡിക്കേറ്റഡ് പ്രവർത്തനവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒട്ടേറെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ നമ്മുടെ ജില്ലയിലുണ്ട്. ആ ഭൂപ്രശ്നങ്ങൾ ഓരോന്നായി പരിഹരിക്കപ്പെടേണ്ടതായിട്ടുമുണ്ട്. എങ്കിലും പട്ടയം എന്നുള്ളത് സ്വാഭാവികമായും ഭൂരഹിതരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ അവകാശം സ്ഥിരമായി സ്ഥാപിച്ചു കിട്ടുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു അനുഭൂതിയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തും തുടർന്ന് വന്ന ഈ ഗവൺമെന്റും അത്തരം കാര്യങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തികളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഏതാണ്ട് 20,000 പട്ടയങ്ങൾ കഴിഞ്ഞ 3 പട്ടയമേളയിലായിട്ട് ഇടുക്കിയിൽ കൊടുക്കാൻ സാധിച്ചു. ഇന്ന് 8,000 പട്ടയം കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയും 1,000 പട്ടയം കൊടുക്കാൻ ശേഷിക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അതിലെ 10 ജില്ലകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും അതോടെ തന്നെ 93 റൂൾ അനുസരിച്ച് കൊടുത്തിട്ടുള്ള മലയാള പട്ടയവും 1964 റൂൾ അനുസരിച്ച് കൊടുത്തിട്ടുള്ള പട്ടയങ്ങളും ഉൾപ്പെടെ ഇനിയും 1,000 ആൾക്കാർക്ക് ഇടുക്കി പട്ടയം കൊടുക്കാനായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കുറെ കൂടി നമുക്ക് സ്പീഡാക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റ് അക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ള അഭിപ്രായവും കൂടി ഞാൻ ഗവൺമെന്റ് മുമ്പാകെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അധികാരം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. ഇതോടൊപ്പം നിലവിലുള്ള ലാൻഡ് ഇഷ്യൂസ് എല്ലാം നിലനിൽക്കുന്നുണ്ട്. 1964 റൂൾ അനുസരിച്ച് കൊടുക്കപ്പെട്ട പട്ടയത്തിൽ നിന്ന് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ചെയർമാനായി ശ്രീ മാത്യു വർഗീസ്, അതോടൊപ്പം തന്നെ കൺവീനറായി ഇടുക്കി തഹസീൽദാറാണ്. പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ചെയർമാനായി ശ്രീ സി വി വർഗീസും കൺവീനറായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറുമുണ്ട്. ഫുഡ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി, കൺവീനർ TSO ഇടുക്കി. ട്രാൻസ്പോർട്ടേഷൻ ചെയർമാൻ VR Sajee, കൺവീനർ RTO ഇടുക്കി. പൊതു ക്രമീകരണങ്ങൾ സംബന്ധിച്ചുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ VR Sashi, കൺവീനർ ഡെപ്യൂട്ടി കളക്ടർ. എല്ലാം ഇത്ര ആൾക്കാരെയാണ് അത്തരം കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിലും പൊതു ക്രമീകരണങ്ങളുടെ കാര്യത്തിലും DYSP
കണ്ടപ്പനയും കൂടെ ചുമതല നൽകിയിട്ടുണ്ട്. ആ നിലയിൽ അത്തരം കാര്യങ്ങളെല്ലാം ക്രമമായി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ വിവിധ കമ്മിറ്റികളിൽ ADM ഉൾപ്പെടെ ഡെപ്യൂട്ടി കളക്ടേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ സാഹസനത്തിന്റെ പ്രധാന ചുമതല വഹിക്കുന്നവരായി തീരുമാനിച്ചിട്ടുണ്ട്.